നമ്മുടെ പരമ്പരാഗത സമൂഹ പാചക കലാരംഗത്ത് 500 ഗ്രാമത്തിൻ്റെ തനിമയും പെരുമയും നിലനിർത്തിപ്പോരുന്ന മുതിർന്നവരെ അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. പഴയകാലത്തെ സമൂഹ ശ്രദ്ധയൊരുക്കുക എന്നത് വലിയൊരു സാമൂഹ്യ കൂട്ടായ്മയുടെ ഫലമായിരുന്നു. അന്ന് പാചകക്കാർക്കൊപ്പം വീട്ടുകാരേക്കാൾ കൂടുതലായി അയൽക്കാരും നാട്ടുകാരും ഒത്തൊരുമിക്കുമായിരുന്നു. അങ്ങനെ പാചകക്കാരോടൊപ്പം വീട്ടുകാരും അയൽക്കാരും നാട്ടുകാരും ഒക്കെ ഒത്തൊരുമിച്ചുണ്ടായി വരുന്ന വിഭവങ്ങൾ ക്ഷണിക്കപ്പെട്ടവർക്കായി വിളമ്പുകാരാകുന്നതും നാട്ടുകാരും വീട്ടുകാരും പാചകക്കാരും ഒത്തൊരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെയാണന്ന് ഒരു സമൂഹ സദ്യ ആ ഗ്രാമത്തിൻ്റെ തന്നെ സാമൂഹ്യ പാചകോത്സവമായി മാറിയിരുന്നത്. ഇന്ന് പക്ഷേ സമൂഹ സദ്യ ഒരുക്കുക എന്നതിൽ പ്രൊഫഷണൽ പാചക വിദഗ്ധരും അവരുടെ സഹായികളും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. പാചകക്കാരും വീട്ടുകാരും തമ്മിൽ, അല്ലെങ്കിൽ പാചകക്കാരും സംഘാടകരും തമ്മിലുള്ള ബന്ധം തൊഴിലാളി മുതലാളി ബന്ധമായി മാറി. ക്ഷണിക്കപ്പെട്ടെത്തുന്ന നാട്ടുകാരാകട്ടെ സദ്യ കഴിച്ചു മടങ്ങുന്ന ഉപഭോക്താക്കളുമായി, ഇത്തരം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ 500-ലെ മുതിർന്ന പാചകക്കാരായ 3 കലാകാരന്മാരുടെ പാചകാനുഭവങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ പോയി കാണുന്നത് രാഘവ പുതുവാളയാണ്. ഞാൻ 72-73 കാലഘട്ടത്തിൽ SLC കഴിഞ്ഞതാണ്. SLC ഫെയിൽഡാണ്. അതിനുശേഷം ചെറിയ ഇങ്ങനെ കടയിൽ കെട്ടിക്കൊടുക്കാൻ നിന്നു. അതിനുശേഷം റേഷൻ കടയിൽ നിന്നു. അവിടെ നിന്ന് ഒരു പെട്ടെന്നൊരു ചെറിയൊരു ചാൻസ് വന്ന് 75-77 കാലഘട്ടത്തിൽ ബാംഗ്ലൂർ പോയി. അവിടെ ഒരു അച്ചാർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തത് നമ്മൾ 90 രൂപയാണ് അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ അതിന് ശേഷം അവിടെ തന്നെ ഒരു കോഴി ഫാമിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരു 6 മാസം ക്രഷറിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ചെറിയൊരു ആക്സിഡൻ്റ് അല്ലായി. പിന്നെ അങ്ങനെ പറഞ്ഞ് അന്ന് അവർ വിടാത്തത് കൊണ്ട് ഞാൻ അടുത്തേക്ക് ലെറ്റർ അയച്ച് അമ്മക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് കത്തയച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. 77 വന്നതിന് ശേഷം ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിച്ച് ഓട്ടോറിക്ഷ എടുക്കാൻ തുടങ്ങി. 79 കല്യാണം കഴിച്ചത്. ഓട്ടോറിക്ഷ എടുത്ത് 10 കൊല്ലം പയ്യന്നൂർ ഓട്ടോറിക്ഷ വിട്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഓട്ടോറിക്ഷ കിട്ടുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ അളിയൻ ഭാസ്കരേട്ടനാണ്, എൻ്റെ പെങ്ങളെ ഭർത്താവാണ് ഭാസ്കരേട്ടൻ. പിന്നെ എൻ്റെ ഒരു ഏട്ടനുണ്ടായിരുന്നു ഗോവിന്ദ പൊതുവാള, AP ഗോവിന്ദ പോൾ. അയാൾ മരിച്ചു 5-8 കൊല്ലമായി. അയാളാണ് നല്ലൊരു ദേണക്കാരായിരുന്നു. ഇപ്പോൾ ഇല്ല കുറേ പാചകക്കാർ നമ്മൾ. ഇപ്പം ഭാസ്കരേട്ടൻ, മാധവേട്ടൻ, കമ്മാരേട്ടൻ ഇവരെല്ലാം ഈ ഹോട്ടൽ ഇതിൽ നിന്ന് വന്നതാരാണ്. ദാമാരപ്പോൾ എല്ലാവരും. പക്ഷെ ഗോവിന്ദപ്പോൾ പിന്നെ ഒരു മുണ്ടത്തെ കണ്ണം മുൻസൂർ എന്ന് പറയും അയാൾ. മുണ്ടത്തെ കണ്ണം മുൻസൂർ അയാൾ തേപ്പുകാരനും കൂടിയാണ് അയാൾ. പിന്നെ ചായലാൾപ്പ് ചിണ്ടപ്പോൾ കാര്യയിൽ, പിന്നെ പയ്യന്നൂർ ചിണ്ടപ്പോളുണ്ട് നമ്മളെ ട്രഷറി പുരുഷൻ്റെ അച്ഛൻ. ഇവരെല്ലാം സ്വന്തം ആ ഇതിനെ കൊണ്ട് ഇതായതാണ്. ഇവരെല്ലാം നമ്മളെല്ലാം ഇപ്പം ഹോട്ടൽ, ഞാനും ഹോട്ടലിൽ പണിയെടുത്തതാണ്. ഹോട്ടലിൽ ആയിട്ട് വന്നിട്ട് പാചകത്തിലേക്ക് കടന്നതാണ്. എൻ്റെ അച്ഛൻ പിന്നെ കണ്ണൂർ ഭാരതിയിലെ സൂപ്പർവൈസറാണ്, രാമപ്പോൾ മൂസൂർ എന്ന ആടേലും വിളിക്കൽ. അതേമാതിരി എൻ്റെ അളിയനും അവിടെയാണ് പണിയെടുത്തത്. എൻ്റെ ഏട്ടനും അതെ. എൻ്റെ ഏട്ടൻ താമരപ്പോൾ വെള്ളൂരാണ്. ഏട്ടൻ കുറേ കാലം അയോധ്യയിൽ ജോലി ചെയ്തിരുന്നു. അയോധ്യയിൽ ദേണക്കാരനായിരുന്നു. ഞാൻ കൂടുതൽ പഠിച്ചെടുത്തത് എൻ്റെ അളിയൻ്റെ അടുക്കുന്നതാണ്. പിന്നെ എൻ്റെ ഏട്ടൻ അളിയൻ്റെ അടുക്ക ഞാൻ എപ്പോൾ അന്നേരം ഞാൻ കൂടെ പോലുണ്ട്. അളിയൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മാരപ്പോൾ അളിയനെ ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തും പോലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് എഴുതിയിട്ടും പിന്നെ ഇതിൻ്റെ സ്വന്തമായിട്ട് ദേണിക്കാൻ പഠിച്ചത് അളിയൻ്റെ അടുക്കുന്നു, കൊയിനാട്ടിൻ്റെ അടുക്കുന്നു. എൻ്റെ ഏട്ടനാണ്, എൻ്റെ വല്യമ്മേരെ മകനാണ് അവരെടുക്കുന്നത് തന്നെയാണ്. അയാളപ്പോഴാണ് കൂടുതലും ഞാൻ പോലെ, ഞാനില്ലാണ്ട് അയാൾ പോകില്ല. ആയിരാളെ സദ്യ ആക്കുന്നുണ്ടെങ്കിൽ സാമ്പാറിന് നമ്മളൊരു ആദ്യം ഒരു 2 കിലോ ഉപ്പ് ഇടും. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ചിലപ്പോൾ ഇടേണ്ടി വരും. അപ്പോൾ അത് ഇവരെടുക്കുന്നത് പഠിച്ചത് തന്നെയാണ്. അത് ഞാൻ കൂടുതലും എൻ്റെ പിന്നെ ഇത് പഠിച്ചത് അളിയനും ഞാൻ പറഞ്ഞാൽ ഗോവിന്ദപ്പോളാണ്. അവരെടുപ്പേരാണ് ഞാൻ കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് അളിയൻ്റെ നേതൃത്വത്തിൽ തന്നെ അളിയൻ അന്നേരം ലിസ്റ്റ് തരും. അളിയനെ കൊണ്ട് എഴുതിച്ചിട്ട് ലിസ്റ്റ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് പോകാൻ തുടങ്ങി. ഏകദേശം ഞാൻ 1980 മുതൽ ഈ രംഗത്ത് പോകുന്നുണ്ട്. അന്ന് മെയിൻ പ്രഥമനാണ്, 7 കറിയേ ഉള്ളൂ അന്നത്തെ കാലത്ത്. അതായത് ഏറ്റവും വലിയ സദ്യയായി അന്ന്. അത്രയും അന്ന് എല്ലാവരും വളരെ ഇതായിട്ടില്ല, ജീവിക്കുന്നവരാണല്ലോ. ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്നിപ്പോൾ വന്ന് 10-12 കറി ഇല്ലാണ്ട് ഒരു സദ്യയില്ല. പിന്നെ 2-3 പായസം വേണം. ഇപ്പോൾ പ്രഥമൻ, പാലട, പിന്നെ സേമിയ. സേമിയ ഒന്നും സദ്യക്കുണ്ടാവില്ല, എന്നാൽ കൂടി പിന്നെ ചെറുപഴം രസായനം,
പിന്നെ പഴം പ്രഥവൻ ഇതെല്ലാം ഉണ്ട്. എങ്ങനെയും മൂന്ന് പായസമെല്ലാം വലിയ നല്ലൊരു പാർട്ടിയാണെങ്കിൽ മൂന്ന് പായസമില്ല, അടുത്ത സദ്യയില്ല. പിന്നെ കയ്പ്പക്ക പച്ചടി, ഇഞ്ചി പച്ചടി, പിന്നെ ഇത് കുറുക്ക് കാള്, ഇതെല്ലാം കൂടി ഒരു 12-13 ഐറ്റംസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഒരു കല്യാണം ആക്കിയിരുന്നു, അതിന് എല്ലാം കൂടി മൊത്തം 28 ഐറ്റംസാണ്. പച്ചടി തന്നെ 3 തരത്തിൽ പോയി, പിന്നെ പൈനാപ്പിൾ കറി വന്നു, പിന്നെ മോര് രസം, പപ്പടം, 2 തരം ഉപ്പേരി, പപ്പടം, പഴം, മോര്, നെയ്, പരിപ്പ്, പിന്നെ 3 തരം പായസം. എന്ന് വെച്ചാൽ പ്രഥവൻ, പാലട, പിന്നെ രസായനം. രസായനം എന്ന് പറഞ്ഞാൽ ചെറുപഴത്തോണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാനൊരു 8 കൊല്ലത്തോളം കാഞ്ഞങ്ങാട് ആകാശ് ഓഡിറ്റോറിയത്തിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തത്, ആകാശ് സൂര്യ ഓഡിറ്റോറിയം. അവിടെ വെച്ചിട്ടാണ് നമ്മളെ എം പി, ബഹുമാനപ്പെട്ട എം പി പി കരുണാകരൻ എം പിയുടെ മകളുടെ കല്യാണം ഉണ്ടായത്. അത് ആളെ എണ്ണം അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല, എന്നാൽ കൂടി 4,000-5,000 ഉള്ള സദ്യ അടി അയാളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഡോക്ടറുണ്ട് സിറ്റി ഹോസ്പിറ്റലിലെ, പത്മനാഭനാഥ് ഡില്ലിൻ്റെ, അയാളെ മകളെ കല്യാണം ഗംഭീരമായിട്ട് അവിടെ നിന്നാണ് നടത്തിയത്. പിന്നെ കാഞ്ഞങ്ങാട് ഏറ്റവും വലിയൊരു തുണിക്കച്ചവട കണ്ണൻസ്, അയാളുടെ മകളുടെ കല്യാണം അവിടെ നിന്നാണ് നടത്തിയത്. അങ്ങനെ 8 കൊല്ലം ഞാൻ അവിടെ സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അവരടച്ചതുകൊണ്ട് ഇപ്പം അവിടെ തുറന്നിട്ടില്ല ഇതുവരെ. പിന്നെ മംഗലാപുരം കേരള സമയത്തിൻ്റെ ഓണാഘോഷത്തിന് ഞാൻ ഇപ്പോൾ 7 കൊല്ലമായി സ്ഥിരമായിട്ട് പോകുന്നു. അത് ഓണം കഴിഞ്ഞിട്ട് 2-ാമത്തെ ആഴ്ച ഉണ്ടാവും. 7 കൊല്ലം സ്ഥിരമായിട്ട് അവിടെ. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോട്ടിക്കുളം ഒരു തറവാടുണ്ട് ഈ മുക്കോ സമുദായത്തിൻ്റെ, അവിടെ 4 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. 4,000, 5,000, 7,000 ഉള്ള പരിപാടിയാണ്. പയ്യന്നൂരത്തെ സദ്യ വേണമെന്ന് പറഞ്ഞിട്ടാണ് മിക്ക ആൾക്കാരും വരുന്നത്. ഇപ്പോൾ കണ്ണൂര് പോയാൽ അവർ പറയും പയ്യന്നൂരത്തെ സദ്യ വേണമെന്ന്. അവിടെയെല്ലാം ടേസ്റ്റ് വ്യത്യാസമാണ്. അതേമാതിരി കാഞ്ഞങ്ങാട്, കോട്ടിക്കുളം, കാസർഗോഡ് എല്ലാം, മംഗലാപുരം. ഇപ്പം നമ്മൾ കേരള സമുദായത്തിൻ്റെ സദ്യ നമ്മൾ കേരളത്തിൻ്റെ നമ്മുടെ പയ്യന്നൂരിൻ്റെ തനിമ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളെ തന്നെ വിളിക്കുന്നത്. 7 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വിളിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടൊരു മേന്മയുണ്ടാവുമല്ലോ. പിന്നെ എല്ലായിടയ്ക്കും നമ്മൾ പയ്യന്നൂരിൻ്റെ ഇത് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അവരെല്ലാം ഇത്. പിന്നെ പ്രത്യേകിച്ച് അവർക്കെല്ലാം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കൂട്ടറി വെക്കുന്നത്, അടുത്ത കൂട്ടറി നമ്മൾ കൂട്ടറിയും വ്യത്യാസമാണ്. അത് പിന്നെ കയ്പ്പക്ക പച്ചടി അവിടെ അവർ വേവിച്ചിട്ടുണ്ടാക്കുന്നത്, നമ്മേതല്ല, അമ്മ വറട്ടിയിട്ടാണ് ഉണ്ടാക്കൽ. അതിൻ്റേതായിട്ട് ടേസ്റ്റ് അന്നേരം അതിന് ഉണ്ടാവും. കയ്പ്പടിക്കൂല അധികം. ചെറിയ സദ്യ ആണെങ്കിൽ നമ്മളോട് പറയും നിങ്ങളാക്കിക്കൊണ്ട് വന്നാൽ മതി. പിന്നെ അവിടെ നിന്ന് ചില സ്ഥലത്ത് അതിൻ്റെ സൗകര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മളിവിടെ നിന്ന് ആക്കിക്കൊണ്ട് വന്നതിനേക്കാണെങ്കിൽ കൂടുതൽ ചിലവ് അവർക്ക് അവിടെ ഉണ്ടാവും. നമ്മൾക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് മേടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ തെയ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോകലുണ്ട്. ഞാനിപ്പം 700-800 തെയ്യ സ്ഥലത്തേക്കെല്ലാം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ട്. പിന്നെ മരിച്ച അടി ഇനി സഞ്ചയനം, പിന്നെ 13, പിന്നെ അപ്പോൾ പിറന്നാൾ സദ്യ, പിന്നെ 28-ാം കുട്ടികളെ 28-ാം പിറന്നാൾ, അതിനൊക്കെ ഇപ്പോൾ ആരും വീട്ടുകൾ ഇല്ല, എല്ലാവരും നമ്മൾ ഏൽപ്പിച്ചിട്ട് കാറ്ററിംഗ്കാരെ ഏൽപ്പിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇനി വലിയൊരു ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ചെറിയ മെഷീനറീസ് പാത്രങ്ങൾ അല്ലെങ്കിൽ ചിരവ ഇങ്ങനത്തെ ഗ്രൈൻഡർ ഇതെല്ലാം വേണമെന്നേ ഉള്ളൂ. അതില്ലെങ്കിലും തൽക്കാലം വാടക എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ സാധനങ്ങൾ പറഞ്ഞാൽ ഇന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിപ്പം ഇന്ന് പൈസ കൊടുത്തില്ലേ നാളേക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കൊടുത്താലും മതി. പഴയ കാലത്ത് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കുടുംബക്കാരനെ എല്ലാവരും സഹായിക്കും. ഇന്ന് അതല്ല സ്ഥിതി. അന്ന് വിളമ്പാനും എല്ലാം കുടുംബക്കാരാണ്, എല്ലാറ്റിനെയും കുടുംബക്കാരാണ്. ഇപ്പം ഞാൻ ആദ്യകാലത്ത് ഞാൻ കണ്ണൂർ ദേണത്തിന് പോയത് താഴെ ചൊവ്വാറുന്ന സ്ഥലത്ത് ഞാൻ പോകുമ്പോഴൊക്കെ എനിക്ക് അതിശയപ്പെട്ടു പോയി. ചില 10-25 അമ്മി, 10-30 ചിരവ എല്ലാം കൊണ്ടുവന്ന ആൾക്കാരാടി ഇരിക്കുന്നുണ്ട് നമ്മൾ പോകുമ്പോഴൊക്കെ. ഞാൻ ചെയ്ത അപ്പം ഇതാണ് കിട്ടിയ സ്ഥിതി. അപ്പോൾ അവിടെ ചുറ്റും ഇരുന്നിട്ട് നടുക്കൊരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റും വെച്ച് അപ്പോൾ വന്നവർ അതിൽ പൈസ ഇടും. അതല്ല അവരിക്കാതെ. പിന്നെ ഇന്നതല്ല സ്ഥിതി. ഇന്ന് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ദേണത്തിൽ നമ്മൾ ആൾക്കാരെ കൂട്ടിപ്പോകണം, വിളമ്പണങ്ങളായതിനെ ആളെ കൂട്ടിപ്പോകണം, തേങ്ങാപ്പാൽ എടുക്കാൻ വരെ ഇന്ന് ആളെ കൂട്ടിയിട്ട് പോകണം. ഇന്നിപ്പം പിന്നെ അതിനുള്ള സംവിധാനം വന്നു, വലിയ തേങ്ങ വേണമെങ്കിൽ ഇപ്പം മിഷനായി. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാറ്റിനെയും ആരും വീട്ടുകാർ പറഞ്ഞാൽ ഒന്നിനെയും ഇൻവോൾവ് അല്ല. എല്ലാം പാചകക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുകയെന്നില്ല. അതിൻ്റെ ഇത് സാമ്പത്തികമായിട്ട് എല്ലാവരും ചെയ്യും. പക്ഷേ ഇന്ന് ആർക്കും വീട്ടുകാർക്കൊന്നും ഇതിന് മെനക്കെടില്ല, സമയമില്ലാത്തില്ല. മുമ്പത്തെ കാലത്ത് നമ്മളിപ്പം ഒരു പ്രഥവൻ നമ്മൾ ഏൽപ്പിച്ച് വിചാരിക്കുക, നമ്മൾ വീട്ടിൽ പോയിട്ട് പയർ വറുത്ത് കൊടുത്ത് അവരമ്മി അമ്മിക്ക് നമ്മളെ കുട്ടി അമ്മ കുഞ്ഞ് അമ്മി ഉണ്ടല്ലോ അതിനൊക്കെ കൊണ്ട് നിലത്തിട്ടിട്ട് ഇങ്ങനെ തിരക്കിയിട്ട് വേണം അന്ന് പരിപ്പുണ്ടാക്കാൻ. നേരെ ഇന്നത്തെ കാലത്തൊന്നുമല്ല, അവർ അതൊന്നുമില്ല. നമ്മൾ പയർ കൊണ്ടുവന്ന് ഇടുന്നിപ്പം വറുത്ത്
മില്ലിൽ കൊണ്ടുപോയി തിരക്കി കൊണ്ടുവന്ന് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി. ഇപ്പോൾ പല സ്ഥലത്തും പയ്യന്നൂരിൽ നിന്ന് നമ്മൾ പരിപ്പ് കൊണ്ടുപോയിട്ട് വേണം പ്രഥമനാക്കാൻ. എന്നുവെച്ചാൽ ഇന്നിപ്പം മറ്റേ പീടിയിലെ പരിപ്പ് മേടിച്ചിട്ട് നമ്മൾ അധികം നമ്മൾ അന്നൂരിലെ പാചകക്കാർ ആരും ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. എന്നുവെച്ചാൽ രണ്ടും രണ്ട് വ്യത്യാസമാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് ഞാൻ പറഞ്ഞില്ലേ, അവർ അപ്പോൾ അവർ പറഞ്ഞു ഞാനന്ന് 150 കിലോ പയർ ഇടുന്ന് തിരക്കിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ട് ടേസ്റ്റും അതിൻ്റെ ഗുണവും അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് വലിയ വ്യത്യാസം. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്കോ ആർക്കോ ഒരു ബുദ്ധിമുട്ടില്ല. അന്ന് ചെറിയ പൈസ, അന്നിപ്പം പൈസയും ഇല്ല. അന്നത്തെ കാലത്ത് ഞാൻ ഇപ്പം ഈ എൻ്റെ ഏട്ടൻ്റെ പരം ഈ മുണ്ടത്തക്കണം സോറപ്പരെല്ലാം പോയ സമയത്ത് അന്ന് പൈസ ഒന്നുമില്ല. അന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് പഴവും ഉപ്പേരി തരുമായിരുന്നു കെട്ടിയിട്ട്. നല്ല നല്ലോണം ഉണ്ടാവും. അന്ന് പഴവും ഉപ്പേരിയും കെട്ടിത്തരുവായില്ലേ, പൈസ ഒന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് ഒരു പിന്നെ സദ്യക്ക് കണ്ണമ്മസ് മുണ്ടത്തെ കണ്ണപ്പ എന്ന് പറയും, അയാളപ്പുറം പോയവർ ഓർമ്മ നമുക്ക് കൊടുക്കുന്നത്. നമ്മുടെ കണ്ണൂർ ഭാരതീയ ഹോട്ടല് മേനേജർ കുഞ്ഞിരാമപ്പോൾ, അയാളെ വീട് അന്നൂരാണ്. അയാൾ മരിച്ച് പിണ്ടടി നിരത്തിൽ അന്ന് വലിയൊരു കർക്കിടക മാസത്തിലാണ് മരിച്ചത്. അന്നൊരു രക്ഷയില്ല. അന്ന് ഈ കണ്ണമ്മസ് ഉറപ്പരം ഞാനാണ് അസിസ്റ്റൻ്റായിട്ട് ഉണ്ടായി. അത് ഞാൻ അവിടെ എപ്പം പോകുന്നൊരു വീടും കൂടിയാണ്. അന്ന് അയാളപ്പുരം അന്ന് ആദ്യം ഞാൻ പോയ ഒരു ഓർമ്മ എൻ്റെ മുണ്ടത്തെ കണ്ണമ്മ സുറപ്പുരം. അതിനുശേഷമാണ് അളിയൻ്റെ പുരം കോയിനാട്ടിൻ്റെ പുരെല്ലാം പോയത്. നമ്മൾ എവിടെ ആയാലും നമ്മൾ പയ്യന്നൂരത്തെ ആ ഒരു ഇതിൽ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ സദ്യ ഉണ്ടാക്കൽ. ഇപ്പം എൻ്റെ കൂടെ ഇപ്പം 7-8 വലിയക്കാറും 4-5 പെണ്ണുങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. എല്ലാവർക്കും ഒപ്പം ജോലി കൊടുക്കാൻ പറ്റില്ല, എന്നാൽ കൂടി കഴിയുന്നത്ര ഞാൻ എല്ലാവരെയും ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ചെയ്യൽ. പിന്നെ എല്ലാവരും വളരെ നല്ല ഇതായിട്ട്. പിന്നെ ഒന്ന് എൻ്റെ മരുവാൻ ഭാസ്കര ഏട്ടൻ്റെ മോൻ, എൻ്റെ ഏട്ടൻ വേറെ ഇപ്പം പോവില്ല. അയാൾ ഒറ്റക്ക് സദ്യ ഏറ്റെടുക്കില്ല. എൻ്റെ പേരന്നെ വരല് കൂടുതൽ എൻ്റെ പേരാണ്. പിന്നെ 2020 പിന്നെ കേരള അക്കാദമി ഫോക്കലോ അക്കാദമി ഗുരുപൂജ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷിക്കുന്നു. ജീവിക്കാൻ വേണ്ടി പലപ്പോഴും അന്നേരം ചെറിയ ഇതും ജീവിക്കും. അങ്ങനെ രണ്ടാമത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഒരു 5-8 കൊല്ലം ഒരു ഹോട്ടൽ പണിയാണ് കണ്ണൂരാണ് ഗ്യാസ് ചോട്ട് ഹോട്ടൽ പണിയെടുത്തു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു പിന്നെ കമ്മാര പൊതുവാളെ ശിഷ്യനായിട്ട് മാറി. അങ്ങനെ അയാൾ പയ്യന്നൂർ ഒരു ഹോട്ടൽ തുടങ്ങി സ്വന്തമായിട്ട്. അങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, അങ്ങനെ കുറച്ച് നിൽക്കും. പിന്നെ നമ്മൾ അയാൾ പിന്നെ സദ്യക്ക് ലേശം വിരൽ കുറഞ്ഞു. പിന്നെ ഞാൻ തന്നെയായി കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ എയിൽ നടന്നു അത്രേ വേണ്ടു നമുക്ക്. അത് കണ്ട് പഠിച്ചു. അയാളുകൊണ്ട് പഠിച്ചതാണ്. എങ്ങനെ പഠിച്ചു എന്ന് ദൈവത്തിനെയാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഒരാളെ കൊണ്ടും പറയിപ്പിക്കാതെ ഈടം വരെ എത്തി. വലിയൊരു ഹോട്ടലുണ്ട് കാഞ്ഞങ്ങാട് അപ്പുറം മൈന പൂനാച്ചി പറയും. ആ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ വലിയ ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ നിന്ന് കല്യാണം സദ്യ ഞാൻ തന്നെ ആക്കും, കൊടുക്കും ഇങ്ങനെ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. പിന്നെ കുറേശ്ശെ സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തു. പിന്നെ ഒരു പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അമ്പലങ്ങൾ എല്ലാം ഞാൻ പോകാതെ അന്നൂര് നാട്ടിൽ വേടിയില്ല. എല്ലാം ഒരു നല്ല പറയിപ്പിക്കാണ്ട് ഇടിയപ്പരെത്തി. നമ്മൾക്ക് അറിയാവുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് കൊടുക്കുന്നല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പണി ഇതുവരെ എടുത്തില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ആ സദ്യ ആക്കുന്നത് കുറച്ച് നല്ല വൃത്തിയിൽ തന്നെ സദ്യ ആക്കി കൊടുത്തിനി എന്നുള്ളൊരു ഇതേ നമുക്കില്ലോ. ബാംഗ്ലൂർ പോകുന്നത്, ബാംഗ്ലൂരിൽ നമ്മൾ ഓണസദ്യ വിശ്വസദ്യ പിന്നെ ഇതെല്ലാം നമ്മൾ ആളെപ്പോയി നമ്മൾ ആക്കുന്ന കൊടുക്കുന്നതാണ്. നമ്മിപ്പോൾ ഒരു 20-25 കൊല്ലമായി ആടെ ഇങ്ങനെ പോയി കിടക്കുന്നു. ഇനിയിപ്പം നമുക്ക് പറയാൻ പറ്റില്ല ആവോ പോകുന്നു. ആടെ ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ 3000 ആൾ 3500 4000 ആൾ സദ്യ ആക്കിയിട്ട് ഹോട്ടലിൽ ബിസിനസ്സാണ്, ഹോട്ടൽ കച്ചവടം ഇതാക്കുന്നു. വീടുന്ന 3-4 5 ആൾ പോവും. ഞാനിപ്പോൾ കുറേ കാലം പണിയെടുത്തു. കുറച്ച് വലിയൊരു സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഈ ചാവുന്നവരെ ജീവിക്കേണ്ടത് ഞാനിങ്ങനെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാര്യ ഞാൻ ജീവിച്ചു പോവും, അത്രേ ഉള്ളൂ. പിന്നെ ഒരാളോടും അവർ ആശ്രയിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടേ ഇല്ല. മോശമല്ല, ജീവിക്കാൻ ജീവിക്കാം. ഒരു കച്ചറയില്ല. ഒരാളോട് നിന്നാലും 10 രൂപ കടം മേടിച്ചിട്ട് ജീവിക്കേണ്ടി വന്നില്ല. എന്തെങ്കിലും കിടക്ക് ചെറിയ പരിപാടി കിട്ടിയെങ്കിൽ എടുക്കും.
പരിപാടികളും ഉണ്ട്. ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ ഇപ്പം മിനിയാകുന്ന പരിപാടിയുണ്ട്. ചെടുക്കാൻ പോകാൻ ധൈര്യമില്ല. രാത്രി ഉറങ്ങാൻ രാത്രി ഉറക്കം ചെയ്യാനാവുന്നില്ല. 2 വയസ്സിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ വലിയച്ഛനായിരുന്നു എന്നെ വളർത്തിയത്. കാരണം കാരയിൽ മുണ്ടിയക്കാവിലത്തെ പിന്നെ കമ്മാര പൊതുവാൾ എന്ന് പറയുന്നത് VP കമ്മാര പൊതുവാൾ എന്ന് പറയുന്ന ആളാണ് എന്നെ വളർത്തിയത്. 7ാം ക്ലാസ് വരെ എനിക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ ആരുമില്ല. ഒന്ന് അന്നത്തെ സ്ഥിതിയിൽ പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അമ്മാവനി എന്ന് പറഞ്ഞാൽ ഷിമോഗ എന്ന് പറയുന്ന കർണാടകത്തിലൊരു ഹോട്ടലുണ്ടായിരുന്നു. 11-12 വയസ്സിൽ, കാരണം 7ാം ക്ലാസ് കഴിഞ്ഞ പാടാണ്, 5 വയസ്സിൽ സ്കൂളിൽ ചേർത്തു. അങ്ങനെ 12ാമത്തെ വയസ്സിൽ ഞാൻ ഷിമോഗ എത്തിപ്പെട്ടതാണ്. ഷിമോഗ എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ മിനിറ്റ് സപ്ലൈ എല്ലാം ചെയ്തിട്ട് അങ്ങനെ ചെറിയ പാചകങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ചായ ദോശക്ക് പിന്നെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അതേമാതിരി പണ്ടായിരുന്നു. കാരണം എന്ന് ചോദിച്ചാൽ അവിടെ അടികേന കർണാടകത്ത് പറയാം. അപ്പോൾ അവിടെ ആനന്ദൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അവിടുത്തെ പിന്നെ പാചകക്കാർ. അവിടുത്തെ ശൈലി നമ്മുടെ കേരളത്തിൻ്റെ വ്യത്യസ്തമാണെങ്കിൽ കൂടെ എന്ന് ചോദിച്ചാൽ ഈ പിന്നെ ഒരുവിധം എന്ന് ചോദിച്ചാൽ അതിലേക്ക് ചേരുവകളെന്ന് ചോദിച്ചാൽ നമ്മളെ തുല്യമായിരുന്നു. പിന്നെ അതിനേക്കാളും എന്ന് ചോദിച്ചാൽ ഉപരി എന്ന് ചോദിച്ചാൽ എന്നെ ആകർഷിച്ചത് പലഹാരപ്പണിയായിരുന്നു. പലഹാരപ്പണി എന്ന് പറഞ്ഞാൽ പിന്നെ മൈസൂർ പാക്ക്, ജിലേബി, കേസരി. കേസരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തേതല്ല, എന്ന് ചോദിച്ചാൽ അവിടെ സീറ എന്ന് പറയുന്ന സാധനം, പിന്നെ പിന്നെ ഗുലാബ് ജാമുൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. കാരണം അവരുടെ കൂടെ. പിന്നെ അതേമാതിരി ഒരുവിധ എല്ലാ ദോശകളും എനിക്കറിയാം. കർണാടകത്തിലെ ദോശകൾ ഇവിടുത്തേതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തം തന്നെ. കാരണം അവിടുത്തെ മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേരുന്നെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് അവർ ഉപയോഗിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒതക് എന്ന് പറയും. ഒതക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഉഴുന്ന്, അവൽ, ഉലുവ, പിന്നെ ഇതൊക്കെ ചേർന്നിട്ട് ഒന്നിച്ചരച്ചിട്ട് അവരത് ഇതാണ് ഉണ്ടാക്കി വെക്കുക. ഈ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ അത് കാരണത്തില്ല, വൈകുന്നേരം പിറ്റേന്ന് കാലത്താവുമ്പോഴേക്കും അത് ആ പാത്രങ്ങൾ ഏകദേശം ഫുള്ളായിട്ട് വരും. കാരണം അത് പൊന്തിയിട്ട് മറ്റതിലേക്ക് ഈ പൊടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ശകലം എന്ന് വെച്ചാൽ അന്നേരത്തെ അപ്പക്കാർ തന്നെ, അതിൻ്റെ നിയമവിരുദ്ധമാണോ എന്ന് എനിക്കറിയില്ല, അപ്പക്കാരൻ ശകലം പഞ്ചസാര കളറിന് വേണ്ടിയിട്ടാണ് ഈ ചേർത്തിട്ട് അത് അടിച്ചു വെക്കും. ആവശ്യത്തിന് അടിച്ചടിച്ചെടുക്കും. അതിലാണ് മസാല ദോശ ഇടുക. ഈ മസാല ദോശ ഉള്ളിലേക്ക് ഒരു മസാല ചേർക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചിലവർ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടാക്കും, ഉണക്കമുളക്, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് വിരലുകൊണ്ടെടുക്കും. അപ്പോൾ അതിലേക്ക് കൊണ്ട് ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ അതിലേക്ക് കായം ചേർത്തിട്ടാണ് ഈ അവിടുത്തെ മസാല ദോശയുടെ ഉള്ളിലത്തെ മസാല ഉണ്ടാക്കുന്നത്. ഇവിടെ ചേർക്കുന്ന മാതിരി ബീട്രൂട്ടൊന്നും അവിടെ ചേർക്കാറില്ല. അപ്പോൾ അത് ചേർത്ത് റൗണ്ടായിട്ട് മടക്കും. മടക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക്, ഒരു ഇല വെച്ച ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ ഒരു കഷ്ണം വെണ്ണ, ഒരു ഇത്ര പോലെയുള്ള ഒരു ചെറിയൊരു കഷ്ണം വെണ്ണ ഉണ്ടാക്കും. ഈ വെണ്ണ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മേലേക്ക് 3 വിരലുകൊണ്ട് ഈ പാചകക്കാരൻ ഈ ഉണ്ടാക്കുന്ന ആൾ തന്നെ അതിൻ്റെ മേലേക്ക് തന്നെ ഉരച്ചിട്ട് ആ ചൂടോടെയാണ് ഇത് ആൾക്കാരുടെ മുമ്പിൽ ഒരു ചട്നി, ഒരു കട്ട ചട്നി, ഇങ്ങനെ രണ്ട് സാമ്പാർ കൊടുക്കുന്ന ചരിത്രം അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു. പിന്നെ സാധാരണ ദോശ, പിന്നെ പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഇത് ഉണ്ടാക്കിയപ്പം ഫുള്ള് വളരെ നീട്ടിയെടുക്കും. മസാല ദോശ കുറച്ച് ചെറുതാണ്, നീട്ടിയെടുത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിന്ന് പിന്നെ വലിക്കൽ എന്ന് പറയും. വലിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചട്ടത്തിൻ്റെ തല കൊണ്ട് അതിനുള്ളിലേക്ക്, കാരണം ഇവിടെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും 5 മടങ്ങ് എണ്ണ അവിടെ ജാസ്റ്റ് ഉപയോഗിക്കും. അതിനെ വലിച്ചെടുക്കും, സമ്പൂർണ്ണമായിട്ടും വലിച്ചെടുത്തിട്ട് അതിങ്ങനെ പേപ്പർ റോസ്റ്റ്, കാരണം 3-4 തരമുണ്ട്. പേപ്പർ റോസ്റ്റ് ഉണ്ട്, പിന്നെ ഫാമിലി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. അത് പറഞ്ഞാൽ ഒരു കല്ല് ഒരു ഏകദേശം 1.5 മീറ്റർ നീളമുണ്ടാവും ഒരു ദോശ. അത് ട്രേലാന്നിട്ട് സപ്ലൈ ചെയ്യാം അന്നേരത്ത്. അല്ല അങ്ങനെയല്ലേ കുറേ, കാരണം സാധാരണ ദോശ. പിന്നെ അങ്ങനെ ഈരുള്ളി ദോശ, ഉണഞ്ഞിട്ട് ഉള്ളി ദോശ, പിന്നെ ടൊമാറ്റോ ദോശ, പിന്നെ ഫ്രൂട്ട്സ് ദോശ, പിന്നെ പഴത്തിൻ്റെ ദോശ, അങ്ങനെ ഓരോ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അത് ഞാൻ പണിയെടുത്തത് വെജിറ്റബിളിൻ്റെ പിന്നെ ഹോട്ടലായിരുന്നു, ബ്രാഹ്മിൻസിൻ്റെ ആയിരുന്നു. ബ്രാഹ്മിൻസ് ഹോട്ടൽ എന്നാണ് പേര്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാം വെജിറ്റബിൾസിൻ്റെ ഒരുവിധ എല്ലാ സാധനങ്ങളും ചേർത്ത ദോശകൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് പിന്നെ ഇവിടെ വന്ന്. അവിടെ നിന്ന് കുറച്ചൊരു 70-ന് ശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ 4 അമ്മാവന്മാരായിരുന്നു. പിന്നെ അത്തായി കൃഷ്ണ പൊതുവാൾ, അത്തായി ഗോവിന്ദ പൊതുവാൾ, അത്തായി നാരായണ പൊതുവാൾ, അത്തായി രാമചന്ദ്രൻ. ഈ അത്തായി രാമചന്ദ്രൻ്റെ അപ്സര രാമചന്ദ്രൻ, അപ്സര പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എന്നെ ഞാനാക്കിയത് അത്തായി ഗോവിന്ദ പൊതുവാൾ എന്ന് പറഞ്ഞ ആളാണ്. കൃഷ്ണമാവ് മുൻപേ മരിച്ചു. പിന്നെ അത്തായി നാരായണപുരം കൗൺസിലറിലായിരുന്നു അത്തായി നാരായണപ്പുഴകൾ. പിന്നെ ഗോവിന്ദമ്മാവൻ്റെ കൂടെയായിരുന്നു. പിന്നെ എന്നെ ആ ഒരു ആവറേജ് കാലമല്ല, കാരണം എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം, അവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു 76 മുതൽ പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കാലം ബാംഗ്ലൂരായിരുന്നു. 79 തിരിച്ചു വന്ന് ഞാൻ ഓട്ടോ ഡ്രൈവറായി മാറി. ഈ ഓട്ടോ ഡ്രൈവറായിട്ട് പറഞ്ഞാൽ അതിൽ ജീവിക്കാൻ അന്നേരത്തെ പറഞ്ഞാൽ 10 രൂപ എന്നെ കിട്ടൽ വളരെ കഷ്ടമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കരിപ്പത്ത് കമ്മാര പൊതുവാൾ, കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സർവസ്വം ഈ കമ്മാരേട്ടനാണ്. എനിക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, കാരണം എല്ലാം നോക്കി പഠിച്ചതാണ്, എല്ലാം അയാൾ ചേർക്കുന്നത് കണ്ടുപഠിച്ചതാണ്. പിന്നെ അങ്ങനെ അവരെ കമ്മാരേട്ടൻ്റെ കൂടെ കുറച്ച് കാലം പോയി. ആദ്യം തേങ്ങ ചരവാനായിരുന്നു ഞാൻ പോയത്.
തേങ്ങ ചിരവിയിട്ട് ഇതിലേക്ക് രംഗത്തിറങ്ങിയവനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ തേങ്ങ ചിരവാൻ ഞാൻ രാത്രി അതിന് പോകും, രാവിലെ വന്ന് വണ്ടി എടുത്തു. കാരണം അന്നേരത്തെ ഒരു 300 രൂപ അന്നേരത്ത് കിട്ടും, കമ്മാരട്ടം തരും അന്നേരത്ത്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഞാൻ കമ്മാരട്ടം പറഞ്ഞു, ഏ നീ എൻ്റെ കൂടെ തന്നെ വാന്ന് പറഞ്ഞിട്ട് കമ്മാരട്ടൻ്റെ കൂടെ തന്നെ ആയി. കുറച്ച് കാലം കമ്മാരട്ടൻ്റെ കൂടെ, അന്നേരത്തെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ദാമോരട്ടം വിളിക്കാൻ തുടങ്ങി. അത് KUD. പിന്നെ KUD വിളിക്കാൻ തുടങ്ങി. ഈ രണ്ട് മാധവട്ടൻ, മറ്റേ കരുണാരേട്ടൻ, ഇവരൊക്കെ എല്ലാവരെയും കൂടെ എന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കും. കുഞ്ഞിരാമേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദേഹണക്കാരനുണ്ട്, ഇപ്പം മരിച്ചു പോയയാൾ. അപ്പോൾ ഒരു ദിവസം കുഞ്ഞിരാമേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഭാസ്കര, പ്ലാത്തറയുടെ ഒരു വീട്ടിൽ കുറച്ച് ഭക്ഷണമായി കൊടുക്കാനുണ്ട്. രാത്രി എന്തെല്ലാം ആക്കണം, പിന്നെ വൈകുന്നേരത്തേക്കും ആക്കണം. സത്യം പറഞ്ഞു ചോദിച്ചാൽ പാലടാന്നും പല അടപ്രഥം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ അന്ന് കണ്ടിട്ട് പോലുമില്ല. കാരണം ആ കാലത്ത് അത് വളരെ ദുർലഭമായിരുന്നു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ കരണായിട്ടാ, നീ എഴുതിയെടുക്കടാ പത്രത്തിൽ പേപ്പറിൽ പറഞ്ഞു. എന്നിട്ട് ഞാനത് വ്യക്തമായിട്ട് കരുണാരട്ട കുഞ്ഞിരാമേട്ട പറഞ്ഞ അതേ രൂപത്തിൽ ഞാൻ എഴുതിയെടുത്തു. എഴുതിയെടുത്തിട്ട് അവിടെ പോയി അവർക്ക് മറ്റേ തലേന്നത്തെല്ലാക്കി രാത്രി പായസാക്കുമ്പോൾ ഇത് നോക്കിയിട്ട് അയാൾ പറഞ്ഞ മാതിരിയാക്കി. പിറ്റേന്ന് അതൊരു മുഖവരൊക്കെ പറയുന്നതല്ല, ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ കുഞ്ഞിരാമേട്ടന് ഞാനത് കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടാ ഇതൊരു അപൂർവ സംഭവം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയില്ല ഗുരുക്കന്മാരെ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈടിയെത്തുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓരോ പരിപാടികൾ വരാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ കരിപ്പത്ത് നമ്മളെ എൻ്റെ ഗുരു കമ്മാരട്ടൻ മരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ നമ്മളെ മടത്തമ്പടി എന്നുള്ള അമ്പലത്തിലേക്ക് ഉത്സവം നടക്കുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാക്കണം ഭക്ഷണം, കാരണം കമ്മാരട്ടൻ്റെ ശിഷ്യനായിരുന്നു, പറഞ്ഞു നിങ്ങളാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടുള്ള അംഗീകാരത്തോട് കൂടിയിട്ട് അവരാണ് എന്നെ വിളിച്ചിട്ട് അവിടെ ഇതാക്കുന്നത്. അതാ ഭഗവാന്റെ കടാക്ഷം കൊണ്ടെന്ന് പറഞ്ഞാൽ പൂർവാധികം ഭംഗിയായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ആയി. പിന്നെ അവിടെ നിന്ന് ജനിച്ചാൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ ശ്രീവത്സം എന്നുള്ള ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഒരുവിധം വരുന്നവരെല്ലാം ചോദിച്ചാൽ അവരെ സൗകര്യം ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു പറയും, അതുകൊണ്ട് പറഞ്ഞാൽ അവിടെ പോയിട്ട് ചെയ്യും. അന്നെല്ലാം കൂലിക്ക് ചെയ്യുന്നതിന് എന്നെ വന്നേത്തെ മാതിരിയല്ല. പിന്നെന്ന് ചോദിച്ചാൽ കർണാടകത്തിൽ, കാരണം എന്ന് വെച്ചാൽ കർണാടകത്തിലത്തെ ബന്ധം അന്നും ഇന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പം എന്ന് ചോദിച്ചാൽ വർഷാവർഷം ഒരു 3-4 പ്രാവശ്യം ശിവമൊഗ, ഭദ്രാവതി, ഹാസൻ, ബാംഗ്ലൂർ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓണസദ്യകൾക്കും NSS ഫുൾ ഫംഗ്ഷനൊക്കെ ഇന്നും പോയി ചെയ്യുന്ന ഇതേ നമ്മളെ കേരള സദ്യ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ, നമ്മുടെ കൂട്ടുകറി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ, അവർക്ക് അതിന് മേലെയുള്ളൊരു കറിയില്ല, അത്രത്തോളം ഇഷ്ടമാണ് അവർക്കത്. ഷീമോക്കേന്ന് ഭദ്രാവതി നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവർ ആദരിക്കും, പൊന്നാട എണീക്കും, ഒക്കെ ചെയ്യും. അതിലൊക്കെയല്ലെന്ന് ചോദിച്ചാൽ ഉപരിയായി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷത്തെ പയ്യന്നൂർ അമ്പലത്തെ 14 ദിവസത്തെ ഉത്സവം ചെയ്യാനുള്ള ഭാഗ്യം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിൽ മേലെ ഒരു ഭാഗ്യം എനിക്ക് വരാനില്ല. കാരണം ഇനി എന്ത് ഇല്ലെങ്കിലും, കാരണം അത് അവിടെ എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ സമുദായം എന്ന് പറഞ്ഞാൽ പൊതുവാള സമുദായമാണ്. പൊതു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ആദ്യമായിട്ടാണ് അവിടെ ഒരു പാചകം ചെയ്യാനുള്ള യോഗം കിട്ടുന്നത്. ഏകദേശം എന്ന് ചോദിച്ചാൽ ഒരു 14 ദിവസം കൊണ്ട് ഒരു 170,000 ഭക്ഷണം ഈ 14 ദിവസം കൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റി. അത് ഏറ്റവും വലിയ, കാരണം എൻ്റെ ഗുരുക്കന്മാരെ ഏറ്റവും വലിയ പ്രാർത്ഥന തന്നെയാണ്. സദ്യ എന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചാൽ നമ്മുടെ സാമ്പാർ, കൂട്ടുകറി, 2 പായസം വൃത്തിയായി തന്നെ ആ സദ്യ 90% വൃത്തിയായി. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇലയെ, കാരണം നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഇലയും കൂടെ മുമ്പിൽ വരുമ്പോഴേക്കൊരു 92-95% വൃത്തിയായി. അപ്പോൾ ആ നിലയിൽ സാമ്പാർ, കാരണം എന്ന് ചോദിച്ചാൽ ഈ പയ്യന്നൂരത്തെ ഒരു പാചകക്കാരനും സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു കൃത്യതയിലെ കണക്ക് ഞങ്ങൾക്ക് ഗുരുക്കന്മാർ പറഞ്ഞതിനുണ്ട്. ഇവിടുത്തെ എല്ലാ 95% പാചകക്കാരും ഇപ്പോൾ ഇനി പുതിയ തലമുറ ഞങ്ങളെ ശിഷ്യന്മാരായിട്ടുള്ളവർ പോലും അത് ഉപയോഗിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ 2 തേങ്ങ, 250 മല്ലിപ്പൊടി, ആവശ്യമില്ല മുളക് പൊടി, കുറച്ച് കായം, അതിൻ്റെ ആവശ്യമില്ല മറ്റുള്ള ഘടകങ്ങൾ, ഇതെല്ലാം ചേർത്താലും പറഞ്ഞാൽ 100 പേരുടെ സാമ്പാറായി. കാരണം നമുക്ക് 3 അല്ലെങ്കിൽ 4 തേങ്ങയുടെ ആവശ്യം ഒരിക്കലും. കാരണം 1000 പേരുടെ സാമ്പാറിന് 20 തേങ്ങ മാക്സിമം, അത്രയേ ഞങ്ങളുടെ സാമ്പാറിന് വേണ്ടു. കാരണം ഒരു പൊടി പോലും, കാരണം കൃത്രിമമായിട്ടുള്ള ഒരു സാധനം പോലും പയ്യന്നൂരത്തെ ഒരു പാചകക്കാരനും ചേർക്കില്ല. അതേമാതിരി കൂട്ടുകറിയുടെ മെയിൻ ഘടകമായിട്ട് വെക്കുന്ന ഈ കഷ്ണങ്ങളൊക്കെയാണ് തേങ്ങയുടെ വറവാണ്. ഇതിൽ ചേർക്കുന്ന പച്ച തേങ്ങ അതിൻ്റെ കൂടെയില്ല, തേങ്ങയുടെ വറവിലാണ് ഈ കൂട്ടുകറിയെ സമ്പൂർണ്ണ ടേസ്റ്റ്. ഞങ്ങൾ പരിപ്പ് വാങ്ങിയിട്ട് പ്രഥമനാക്കുന്ന ചരിത്രമില്ല ഞങ്ങൾക്ക്, ഒരാൾക്കുമില്ല. ഒരുപക്ഷെ ഞങ്ങളാരും കുറവുണ്ടെങ്കിൽ അന്നപാട് വിളിക്കും, മാധവട്ടനല്ലേ കരുണാരട്ടനെ വിളിച്ചിട്ട് ഈ പരിപ്പുണ്ടോ
എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പരിപ്പ്, വറുത്തെടുക്കുന്ന പരിപ്പ്, അതിനെ കൊണ്ടേ ഞങ്ങൾ പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുവിധ ആൾക്കാരൊന്നും ഇപ്പം ഈ പിന്നെ മറ്റുള്ള വാങ്ങുന്ന പാല് ഉപയോഗിക്കാറില്ല. അതിന് തേങ്ങാപ്പാൽ സ്വന്തമായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് തന്നെയാണ് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നത്. ആ പ്രഥമൻ്റെ ടേസ്റ്റ് എല്ലാവരും എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ പാൽപ്പായസം, പാലട, പിന്നെ എല്ലാ പായസങ്ങളും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ്. കെ യു ദാമോദർ പോള്, പിന്നെ കുഞ്ഞിരാമേട്ടൻ, കുഞ്ഞിരാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിച്ചുപോയി, പിന്നെ മാധവേട്ടൻ, ഇവരെ കൂടെ നീയച്ചാൽ നിന്നു, പിന്നെ എൻ്റെ കൂടെയും വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് പഠിച്ചിട്ടാണ് ഇതാക്കിയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നും ഇന്നും, ഇപ്പം നീ വെച്ചാൽ ഞങ്ങളുടെ സംശയം ഇപ്പം ഈ സമയത്ത് പോലും പിന്നെ ദാമോദരേട്ടനോടോ അല്ലെങ്കിൽ മാധവേട്ടനോടോ കരുണാരേട്ടനോടോ വിളിച്ചു ചോദിക്കും, കരുണാരേട്ടൻ ഇത്ര ഇതുണ്ട്, ഇപ്പോൾ അതെന്നെ പിന്നെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ല, എന്നിട്ട് ഇങ്ങനെ ചെയ്തോടാണ് ഇവർ പറയും, ഞങ്ങളത് ചെയ്യും. ചിലപ്പോൾ അവർ പോലും ഇന്നിപ്പം നീ ചില സ്വീറ്റ്സിനെ പറ്റിയിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ ചെയ്തുകൊണ്ടാ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറ്റിയെങ്കിൽ ഞാൻ അടുത്തേക്ക് വന്നിട്ട് ചെയ്തുതരാം. കാരണം എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ പറയുന്നത് ഞങ്ങളെത്ര പോലെ എന്ന് വെച്ചാൽ ഇത്ര കൂടിയിട്ട് ചെയ്യുന്ന ഒരു ടീം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പറമ്പത്ത് രവി, ഇപ്പം നീ വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലത്തെ ഏറ്റവും പിന്നെ പ്രഗത്ഭനായ ഒരു പാചകക്കാരനാണ്. ഇപ്പം ഞങ്ങളുടെ സെക്രട്ടറിയും കൂടിയാണ്, നമ്മുടെ പാചക സംഘത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വിജയൻ, കോളിയത്ത് വിജയൻ, അവനെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ടും എൻ്റെ ശിഷ്യം തന്നെയാണ്. എന്നെന്ന് വെച്ചാൽ ഞാൻ തന്നെ വിധി ചെയ്തിട്ട്. പിന്നെ കലാധരൻ, ഇപ്പം രാമൻതളിയാണ്, പിന്നെ അതും എന്ന് വെച്ചാൽ എൻ്റെ ദാമോദരേട്ടൻ്റെ പിന്നെ ഇവരെല്ലാം കൂടെ കൂടി തന്നെ പഠിച്ചിട്ട് തന്നെ വളർന്നവരാണ്. പിന്നെ സുജിത്ത്, സുജിത്ത് പറഞ്ഞ മാധവേട്ടൻ്റെയും പിന്നെ കരുണാരേട്ടൻ്റെയും ദാമോദരേട്ടൻ്റെയും കൂടി തന്നെ ഇതാണ് ശിഷ്യന്മാർ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിൽ പെടുന്നതാണ്. പിന്നെ പ്രിയേഷ്, പ്രിയേഷ് പറഞ്ഞ മാധവേട്ടൻ്റെ ഇത് തന്നെയാണ്. കാരണം അവിടെ നിന്ന് തന്നെ പഠിച്ചതാണ് പ്രിയേഷ്. പിന്നെ സജിത്രൻ, മാധവേട്ടൻ്റെ മരുമകനാണ്. പിന്നെ ഇത്ര നല്ലൊരു ദേഹണക്കാരൻ വേറെയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ പിന്നെ ഇപ്പം അത്രത്തോളം ഒരു ശോഭിച്ചിട്ടില്ലെങ്കിൽ കൂടെ നല്ല ഒന്നാം നമ്പർ ദേഹണക്കാരൻ. പിന്നെ രാജു, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കുഞ്ഞിരാമേട്ടനോട് പിന്നെ കൃഷ്ണരാജു എന്നാ പേര്, കൃഷ്ണരാജു ഒന്നാം നമ്പർ നല്ല ദേഹണക്കാരനാണ്. ഇങ്ങനെ കുറേ പുതിയ തലമുറ എന്ന് വെച്ചാൽ നമ്മൾ അതന്നെ പാരമ്പര്യം കീപ്പ് ചെയ്തിട്ട് തന്നെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അതേ തന്നെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് അഭിമാനത്തോടെ അങ്ങ് പറയും, ഞങ്ങളത് കഴിക്കുമ്പോൾ നമ്മുടെ സാമ്പാറുന്നുള്ളൊരു ധാരണ നമുക്ക് മനസ്സിലേക്ക് വരുന്ന അതേ രൂപത്തിൽ.